Hi guys, welcome to my YouTube channel. Appam inna a day in my life aanu appo inna Sunday aanu guys, Sunday. Pin ende kuriyude kaaryam vacha adu onangite irikkana ingane parchu kalayanayittu enikku pedi aavathu kondu naan parchu kalayada irikka. Pinneyum korchude marunu add cheyidittu adu korikkude dry aayittu thanne ilagi pokkolum ennulla vishwasathil irikkana guys njane. Enikku thonunu ithrey naalu neendu ninna oru kuru enikku undayittilla ennaa thonunnathu. Because normally taniye potti povumelli njan potti angane aayittu povanadana shinna ithana endu petti nalla shirku velli guruvaanu pinne narnu kaniya ende lipstick inde video na post cheedittunde like affordable aayittla lipsticks parnarum choichu uttiri comments ok eppozhum varaarundu appo njan aduvayittu bendappetta oru video innale post cheedittunde korcha affordable aayittla korchalla oru moonu affordable aayittla ende favorite topics njan video post cheedittunde kaanathavar undengile പോയ ലോങ് വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക. റിയലി ഗുഡ് ലിപ്സ്റ്റിക്സ് ഗൈസ്. പിന്നെ ഞാനിപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ, എണീറ്റിട്ട് കുറേ നേരം ബെഡിൽ നിന്ന് വരണമല്ലോ, അതിന് കുറച്ച് സമയം എടുത്തു. നല്ല അടിപൊളി ബീഫ് ബിരിയാണി എണ്ണാണെന്ന് കേട്ടിരിക്കുന്നത്. സോ നമുക്ക് പോയി ചപ്പോയ്ക്ക്. എനിക്കിന്ന് ഫുഡ് വിളമ്പി തരുന്ന വാപ്പിച്ച കേട്ടോ. കുറേ നാളായില്ലേ ഇങ്ങനത്തെ ഒരു ഷോർട്ട് എടുത്തിട്ട്. കുറേ നാളായി വാപ്പിച്ച് എനിക്കിങ്ങനെ വിളമ്പിയും തന്നിട്ടാ. ഗൈസ് ഇന്ന് കഴിക്കാനായിട്ട് നമുക്ക് ബീഫ് ബിരിയാണിയാണ്. നല്ലപോലെ ഇങ്ങനെ ചോറ് ചോറ് ഇങ്ങനെ കുഴക്കണം. എന്നിട്ട് കുറച്ച് തൈരെടുക്കുക. നല്ല കുക്കുംബറൊക്കെ ഇട്ടിട്ടുള്ള തൈര് സാലഡാണ്. അതും ചോറും കൂടി ഇങ്ങനെ കുഴക്കാം. അത് കഴിഞ്ഞിട്ട് ദേ മാങ്ങാച്ചാറുണ്ട്, അതും ഇങ്ങനെ കുഴക്കണം. എല്ലാം കൂടെ കുഴച്ചതിന് ശേഷം ദേ ഒരു പീസ് ബീഫ് വെച്ചിട്ട് ഉരുവ. ഞാൻ ബിരിയാണി സീരീസ് ചെയ്യാറുണ്ട് കേട്ടോ, പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട്. അപ്പം ഞാൻ എന്നും ബിരിയാണിയുടെ ടേസ്റ്റ് എപ്പോഴും കമ്പയർ ചെയ്യുന്നത് ഉമ്മച്ചിയുടെ ഈ ബിരിയാണിയായിട്ടാട്ടോ ഗൈസ്. ഇതിനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബിരിയാണി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ സത്യം. ഗൈസ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു, ഇനി കുറച്ച് നേരം നമ്മൾ റെസ്റ്റിംഗ് പീരീഡാണ്. എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞു. എന്താ പൂച്ചക്കുട്ടിക്ക് നമ്മൾ ഫുഡ് ഇട്ട് കൊടുത്തു ഗൈസ്. പൂച്ചക്കുട്ടി ഫുഡ് കഴിച്ച് തുടക്കുക. നമ്മുടെ പൂച്ചക്കുട്ടി ഗർഭിണിയാണ് ഗൈസ്, ഗർഭിണിയാണ്. ഇപ്പം രണ്ടാമത്തെ സെറ്റ് അല്ലേ ദീന, രണ്ടാമത്തെ മൂന്നാമത്തെ സെറ്റ് പ്രസവമാണ് നമ്മുടെ ഇവിടെ. എന്നിട്ടിപ്പോൾ ഇതേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. നിറവയറുണ്ട് ഗൈസ്, ഫുള്ളായിട്ടുള്ള വയറുണ്ട്. അപ്പോൾ ഇനി കുറച്ച് പരിപാടി ഇരുന്നതിന് ശേഷം നമുക്കിനി അടുത്ത പരിപാടി നോക്കണം ഗൈസ്. അങ്ങനെ നമ്മളിതേ ഒരുങ്ങി സെറ്റ് ആയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായി, മേക്കപ്പൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി പോവാം. കുരു അവിടെ തന്നെ ഉണ്ട്, നമുക്കൊന്നും ചെയ്യാനില്ല, തനിയെ പോകുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഇതേ ഇത് മീഷോയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഗൈസ്. ഞാൻ വേറൊരു കാര്യം കാണിച്ചു കേട്ടോ, ഞാൻ ഇത്ര ഒരുങ്ങിയിട്ടുണ്ട്. ഞാൻ ഐഷനെ കാണിച്ചു കേട്ടോ, അവൾ എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങണേന്ന് കാണിച്ചത്. എൻ്റെ ഈ സന്തോഷം കണ്ടത് എന്നെ കണ്ടു ഗൈസ്. ഞാൻ പോയിട്ട് കുബാബയിൽ നിന്ന് പുരി ഐറ്റം മേടിച്ചോണ്ട് വരുന്നതാണ്. ഐഷാണ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ചുരിദാറൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് അവളൊക്കെ ഒരു ടീ ഷർട്ടും ഒരു പാൻറ്റും മാത്രമാണ് ഇട്ടേക്കണത് ഗൈസ്. ഇത്രയും മാത്രമേ ഇടാനായിട്ട് റെഡി ആവാറുള്ളൂ, ഭയങ്കര സിമ്പിളായിട്ടുള്ള ഹോം. ഗൈസ് നമ്മളങ്ങനെ ഇതേ കുബാബയിൽ വന്നിട്ട് പൊരി ഐറ്റം മേടിച്ചിട്ടുണ്ട്. ഇത് ഷവർമ, പോക്കറ്റ്, പിന്നെ കബാബ്, സ്പ്രിങ് റോള്, ഇതെന്തായിരുന്നു ഈശ പറഞ്ഞത്, ചട്ടിപ്പത്തിരി, പിന്നെ ഇത് ചിക്കൻ ഉണ്ണിയപ്പം. ഇനി നമുക്ക് കഴിച്ചു നോക്കാം ഗൈസ് എങ്ങനെയുണ്ടെന്ന്. നമുക്ക് ആദ്യം ചിക്കൻ ഉണ്ണിയപ്പം കഴിച്ചു നോക്കാം ഗൈസ്. ഒന്ന് പറയണ്ടേ, കൊള്ളാം ഗൈസ്, ഉണ്ണിയപ്പം കൊള്ളാം. അടുത്തത് നമുക്ക് ഷവർമ പോക്കറ്റ് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഗൈസ് അടുത്ത നമുക്ക് ചിക്കൻ കബാബ് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് കഴിക്കണേ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സോഫ. അടുത്ത ട്രൈ ചെയ്യാം. അടുത്തത് വന്നു ചട്ടിപ്പത്തിരിയോ, ചട്ടിപ്പത്തിരി ഗൈസ് അവിടെ ചെന്നിട്ട് ചെയ്തേക്കുന്ന അടുക്കുപത്തിരി എന്ന് ചോദിച്ചത്. ഇത് ആസ് യൂഷ്വൽ എനിക്ക് ഒരുപാട് അത് ഇഷ്ടമല്ല, കഴിക്കും. അതേളോ ലാസ്റ്റ്ലി സ്പ്രിംഗ് റോൾ ഗൈസ്.
കുഴപ്പമില്ല. ഈ ഫ്രൈഡ് ക്രിസ്പ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പൊ ഇത്രയുള്ള ഞാൻ ബാക്കി ഇപ്പൊ തന്നിട്ട് ഗൈസ്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റുഡിയോയിൽ നമ്മൾ ഇതുവരെ കാണാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാവാട സാരിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ആയിഷയും സൈനബും കൂടെ ഡ്രസ്സും ഒക്കെയാണ്. സംഭവം വെച്ചാൽ ആയിഷയുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ 2 ആഴ്ച മുന്നേ. അപ്പോൾ അതിന് ഗിഫ്റ്റ് ഇതുവരെ മേടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ടോപ്പുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ 2 ടോപ്പ് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാനവിടെ പട്ടി പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പട്ടി പോസ്റ്റ് അപ്പോഴാട്ടോ ഈ കുഞ്ഞവനെ കണ്ടത്. ഞാൻ ക്യാമറ ഓണാക്കിയപ്പോഴത്തേക്ക് പുള്ളിക്കാരി നോക്കിയേ ചിരിച്ചോട്ടൊക്കെ ഇരുന്നു. അതെനിക്ക് ഭയങ്കര ക്യൂട്ടായിരുന്നു. മഷാല്ലാ മഷാല്ലാ. നമ്മളെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ആയിഷയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റുഡിയോയിൽ പോയത്. ആയിഷ എന്നിട്ട് എന്താ ആയിഷ മേടിച്ചത്? ഷൂസ്. ഇവിടെ വന്ന് പറയൂ, സ്റ്റാൻഡിൽ വരൂ. കം. ഷൂസ്. ഷൂസാണ് മേടിച്ചത് ഗൈസ്. ഇപ്പോൾ കടിച്ചിട്ടോ എന്താ മേടിച്ചത്? ഗൈസ് ദേ ഈ ഷൂസാണ് മേടിച്ചത്. ഇത് ഞാൻ സൈനബിന് മേടിച്ചു കൊടുത്ത ഷൂസാണ്. പക്ഷേ ദേ രണ്ട് രമണികളും അങ്ങോട്ടും ഇങ്ങോട്ടും വടക്ക് തെക്കത്തും പറഞ്ഞുകൊണ്ട് ഷൂസ് ഇടുന്നുണ്ട്. ഈ ഇവളിപ്പോട്ട് ഓടിക്കണത് ഞാൻ സൈനക്ക് മേടിച്ചു കൊടുത്ത ഷൂസാണ് ഗൈസ്. ഇതുകൊണ്ടോ? ഇതാ ഇത് നല്ല ഏഷാ നല്ല ചെടി ആയതുകൊണ്ട് കേടാവുന്ന പേടി. ഞാൻ ഇട്ടോളാം. ഇവിടെ നിട്ടു പോയ കൊല്ലും നിന്നെ കേട്ടാ. ഞാൻ ഇവിടെ വെച്ചിട്ട് പോകുന്നത് ചെളിയാവണ്ടിരിക്കാനായിട്ടാ. ഗൈസ് ഇവർ രണ്ടുപേരും എപ്പോഴും ഇങ്ങനെയാണ്. ഞാൻ മാത്രമുള്ള ഈ കൂട്ടത്തില്. ആസ് യൂഷ്വൽ ഞാൻ മേടിച്ച സാധനം ഫെയിലാണ്. എനിക്ക് ചേരണില്ല. പക്ഷെ ഐസക്ക് എങ്ങനെ ഉണ്ടെന്ന് കണ്ടറിയണം ഗൈസ്. ഭയങ്കര വെരി തിക്കാണ്. അത് മാത്രല്ല സൈന മേടിച്ച സാധനം തീയ സീന. സൈനബ് സക്സസ് ആണ് ഗൈസ്. കാരണം ഈ പെന്നില്ലേ ഐലൈനർ പെൻ അതാണ് മേടിച്ചത്. അത് കൊള്ളാല്ലേ. കാണിച്ചെവിടെ? ആ ഗൈസ് ഐഷയുടെ കണ്ടോ. പക്ഷെ ഇതൊന്നല്ല ഹൈലൈറ്റ്. ഹൈലൈറ്റ് എന്താന്ന് പറയാ, നമ്മൾ ബ്രോസ്റ്റഡ് മേടിച്ചിട്ടുണ്ട്. ഇതിന്റെ ഷോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വെറും 315 rupees ആയിട്ടുള്ളൂ. 5 pieces കിട്ടിയിട്ടുണ്ട്. എവിടെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഷോർട്ട് പോയി ചെക്ക് ചെയ്യുക. ഞാൻ ഷോർട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം അവൾക്ക് പോയി ഇനി ചപ്പ് ചപ്പ് കഴിക്കാം ഗൈസ്. അപ്പോൾ അതെ ബ്രോസ്റ്റഡൊക്കെ വലിച്ചു വാരി കഴിച്ചാൽ എനിക്ക് എന്താ കഴിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അതുമാതിരി വിശപ്പായിരുന്നു. എല്ലാ ബ്രോസ്റ്റഡ് വലിച്ചു വാരി തിന്നിട്ടുണ്ടായിരുന്നു. ഷോർട്ട് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് ബീഫ് ബിരിയാണി കഴിച്ച്. ബിരിയാണി കഴിക്കാൻ നമുക്ക് ജീവിതമില്ലല്ലോ. ഞാൻ എപ്പോഴും പുറത്തുനിന്ന് കഴിച്ചാലും വീട്ടിൽ വന്നാലും ഉണ്ടാക്കിയതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിക്കും. അത് ഒരു ശീലമായിപ്പോയി ഗൈസ് എനിക്ക്. പിന്നെ ബിരിയാണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര 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 ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഇന്ന് ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ ഇതേ പപ്പായ. എനിക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ മടി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം മടിയാണ്. അതിലെനിക്ക് കുറച്ച് ഇഷ്ടക്കേടുള്ള ഒരു ഫ്രൂട്ടാണ് പപ്പായ. ഉമ്മിച്ച് അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചോ കഴിച്ചോ ഒരു പീസും കൂടെ കഴിക്കുന്നതാണ്ട്. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഇതേ കിവിന്ന് സ്ട്രോബെറി ഐസ് ക്രീം മേടിച്ച്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഓർത്തില്ലാട്ടോ കിവിയുടെ ഈ സ്ട്രോബെറി ഫ്ലേവർ സൂപ്പറായിരുന്നു. ഗൈസ് നമുക്കിനി ഒരു പരിപാടി ഉണ്ട്. ഞാൻ എനിക്കെന്ന് പറഞ്ഞാൽ ഈ സെമിനാറും അസൈൻമെൻറ്റും വെക്കാൻ വേണ്ടി മടി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേറ്റം മടിയാണ്. അതുകൊണ്ട് നാളെ നമുക്ക് 2 എണ്ണം വെക്കാൻ ബാക്കി ഇനിയുണ്ട്. അതിൽ 1 എണ്ണം നാളെ വെക്കാം. ബിക്കോസ് നാളെ നമുക്ക് അതിൻ്റെ അവർ ഉണ്ട്. അപ്പോൾ നാളെ നമുക്കത് വെക്കണം. പിന്നെ അതുപോലെ തന്നെ നാളെ നമുക്കൊരു വൈവ ഉണ്ട് ഗൈസ്. കഴിഞ്ഞ ദിവസത്തെ വൈവ എടുത്തില്ലല്ലോ അവർ, ഇന്ന് മണ്ടത്തേക്ക് മാറ്റിയല്ലോ. സോ അത് നാളെ ഉണ്ട്. സോ നമുക്ക് പോയിട്ട് ആ അസൈൻമെൻറ്റ് എഴുതണം. അത് എഴുതി കഴിഞ്ഞതിന് ശേഷം വേണം എനിക്ക് എന്താണ് മുഖത്ത് ചില്ലറ പരിപാടിയല്ല ചിലപ്പോൾ ഞാനൊന്ന് മുഖമൊന്ന് ഷേവ് ചെയ്യായിരിക്കും. അതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്ലാനിങ്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കിടക്കും ഗൈസ്. കാരണം നമ്മൾ രാവിലെ നമുക്ക് എണീക്കണമല്ലോ. പിന്നെ സമയം 9:30 ആയിട്ടുള്ളൂ. എല്ലാം കൂടെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒത്തിരി ടൈം ആകും. അതാണ് അത്. ഇനി നാളെ ഞാൻ നിങ്ങൾക്ക് എല്ലാ വീഡിയോസൊക്കെ ഇടാം. ഇന്നത്തേക്ക് ഇനി ഞാൻ ഇപ്പോൾ വീഡിയോ ഒക്കെ നിർത്തി പോസ്റ്റ് ചെയ്തല്ല പോയി ഞാൻ ആ പരിപാടി ചെയ്തിട്ടില്ലെങ്കിൽ രണ്ടും കൂടെ ക്ലാഷ് ആവും. അതുകൊണ്ട് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.